ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് വാർത്തകൾ വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മൂന്നാം ടെസ്റ്റിന്റെ രണ്ടാം ദിനവും വമ്പൻ ആധിപത്യം തന്നെയാണ് ടീം ഇംഗ്ലണ്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 78 റൺസ് മാത്രം ആദ്യ ഇന്നിംഗ്സിൽ നേടിയ ടീം ഇന്ത്യക്കെതിരെ 298-3 എന്ന ശക്തമായ നിലയിൽ തന്നെയാണ് രണ്ടാം ദിനം ചായക്കായി പിരിയുമ്പോൾ ഇംഗ്ലണ്ട് ഉള്ളത്. ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയുടെ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് ഇംഗ്ലണ്ടിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് റോറി ബേൺസിന്റെയും ഹസീബ് ഹമീദിന്റെയും ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് തന്നെയാണ് ഇംഗ്ലണ്ടിന് അടിത്തറ നൽകിയത്. 135 റൺസാണ് ഇരുവരും ചേർന്ന് ആദ്യ വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത്. സ്കോർ 135 നിൽക്കെ ബേൺസിനെയും 159 നിൽക്കെ ഹമീദിനെയും ടീമിന് നഷ്ടമായെങ്കിലും പിന്നീടെത്തിയ മലാനും ജോറൂട്ടും തങ്ങളുടെ ദൗത്യം ഏറ്റെടുത്ത് മുൻപോട്ട് പോവുകയായിരുന്നു. തന്നെ ടീമിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയതിനുള്ള ഒരു മറുപടി തന്നെയാണ് ഡേവിഡ് മലാന്റെ ബാറ്റിംഗിൽ കാണുവാനായി സാധിച്ചത്. മറുഭാഗത്തെ പതിവിലും വ്യത്യസ്തമായി വേഗത്തിൽ റൺസ് നേടി ടീമിന്റെ സ്കോർ ഉയർത്തുവാനായാണ് ക്യാപ്റ്റൻ ജോറൂട്ട് ശ്രമിച്ചത്. എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ടീം ഇന്ത്യയുടെ വിജയ സാധ്യതകൾ വളരെ കുറവായി തന്നെയാണ് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് 7 വിക്കറ്റുകൾ ശേഷിക്ക് 220 റൺസിനടുത്തുള്ള ഒരു ഒന്നാം ഇന്നിംഗ്സ് ലീഡ് തന്നെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ ഒരു ലീഡ് നേടിക്കൊണ്ട് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക തന്നെയായിരിക്കും ഇനി ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, രവീന്ദ്ര ജഡേജ എന്നിവരാണ് ഓരോ വിക്കറ്റുകൾ വീതം നേടിയിട്ടുള്ളത്. അപ്പോൾ മത്സരവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.